ലേൺ ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു സംരംഭം അസ്മാഉൽ ഹുസ്ന പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. അള്ളാഹുവിന്റെ വിശേഷ നാമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും രാവിലെ 9 യൂട്യൂബിലൂടെ. പ്രിയമുള്ളവരെ, കേൾക്കുക, പഠിക്കുക, പ്രചരിപ്പിക്കുക. ഹംദൻ കസീറൻ തയ്യിബൻ മുബാരകൻ ഫീഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജവാദ ഹംസ. അള്ളാഹുവിന്റെ 99 ഉത്കൃഷ്ട നാമങ്ങളിലൊന്നായ അൽ മുത്തക്കബ്ബിർ എന്ന നാമത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാല്ലാ, എല്ലാ ന്യൂനതകളിൽ നിന്ന് മുക്തനും അനീതി ചെയ്യാത്തവനും അഹങ്കാരം ചേർത്തി പറയാവുന്നവരും അവനോട് ആ വിഷയത്തിൽ ആര് മാത്സര്യം കാണിച്ചാലും അവരെ ശിക്ഷിക്കുന്നവരുമാണ് അൽ മുത്തക്കബ്ബിറായ പരിശുതമ്പുരാൻ. സ്വന്തത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ മറ്റുള്ളതെല്ലാം ചെറുതും സ്വയം വലിയവനാണെന്ന് വിചാരമുള്ളവനാണ് അൽ മുത്തക്കബ്ബിറായ റബ്ബുൽ ആലമീനായ തമ്പുരാൻ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും, ആകാശഭൂമികളെല്ലാം എന്റെ കൈപ്പീടിൽ ഒതുങ്ങും എന്ന് അള്ളാഹു തന്നെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, വലുപ്പം എന്നത് എന്റെ തട്ടമാണെന്നും മഹത്വം എന്നത് എന്റെ വസ്ത്രമാകുന്നുവെന്നും ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് എനിക്കുണ്ട് എന്ന് പറഞ്ഞാരെങ്കിലും വന്നാൽ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ് എന്ന്. അതെ, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല, അവനാണ് ആരാധനക്കർഹൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, മുഴുവൻ ജീവികൾക്കും റിസ്ക് നൽകുന്ന, എല്ലാവരെയും ഒരേപോലെ സഹായിക്കുന്ന നാഥനാണ് അവൻ. അതെ, മഹത്വത്തിലും സ്ഥാനത്തിലും എത്രയോ ഉന്നതനായവനാണ് അൽ മുത്തക്കബ്ബിറായ പരിശുതമ്പുരാൻ. അതുപോലെ തന്നെ മനുഷ്യന്മാർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ജനിച്ചാൽ മരണം ഉറപ്പാണ്, അപകടങ്ങൾ അസുഖങ്ങൾ ഒക്കെ വരാറുണ്ട്. അതിൽ നിന്നെല്ലാം മുക്തനാണ് അൽ മുത്തക്കബ്ബിറായ നമ്മുടെ നാഥൻ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയ വല്ല സ്ഥാനമോ പദവിയോ അല്ലെങ്കിൽ ചെറിയ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അഹങ്കരിക്കാറുണ്ടോ? ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അഹങ്കാരത്തെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അഹങ്കരിക്കാൻ അവകാശമുള്ളത് അള്ളാഹുവിന് മാത്രമാണ്. ഖുർആനിൽ ഒരൊറ്റ തവണയാണ് അൽ മുത്തക്കബ്ബിർ എന്ന നാമം വന്നിട്ടുള്ളത്. സൂറത്തുൽ ഹശ്റിൽ 23 വചനത്തിൽ കാണാം, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുത്തക്കബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. താനല്ലാതെ യാതൊരു ആരാധനും ഇല്ലാത്തവനായ അള്ളാഹുവാണവൻ, രാജാധികാരമുള്ളവനും പരമ പരിശുദ്ധനും സമാധാനം നൽകുന്നവനും അഭയം നൽകുന്നവനും മേൽനോട്ടം വഹിക്കുന്നവനും പ്രതാപിയും പരമാധികാരിയും മഹത്വമുള്ളവനുമാകുന്നു അവൻ. അവൻ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന്. അതെ, പരമോന്നതനായ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ, അവനെ മാത്രമേ വിളിച്ച് സഹായം തേടാവൂ. അള്ളാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. വാഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.